അപ്പോൾ നമ്മുടെ നീറ്റ് പി വൈ ക്യു സീരീസിൽ നിന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള കുറച്ച് പി വൈ ക്യൂസ് ആണ്. അപ്പം ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ പി വൈ ക്യൂൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ വർഷവും ഒത്തിരി ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ചില ചാപ്റ്റേഴ്സ് നിങ്ങൾക്കറിയാം ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളൂ അല്ലേ, ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വന്നിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഈ ചാപ്റ്ററിൽ നിന്ന് മൂന്നും നാലും ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. പിന്നെ സമയമൊന്നും കളയുന്നില്ല, നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് പ്രൂവ്ഡ് ഹെൽപ്ഫുൾ ഇൻ പ്രിസേർവിങ് പോളൻ ആസ് ഫോസിൽ? അപ്പോൾ ഈ ചാപ്റ്റർ മിസ് പറയില്ലേ ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻസ് പലതും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ സെയിം ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മക്കളെ നമ്മുടെ പോളണ്ട് നമുക്കറിയാം ഒത്തിരി കാലം ഫോസിലായിട്ട് പ്രിസേർവ് ചെയ്യാം. അപ്പോൾ പ്രിസേർവ് ചെയ്യണമെങ്കിൽ അതിന് എന്തായാലും ഒരു റെസിസ്റ്റൻ്റ് കവറിങ് ഉണ്ടായിരിക്കണമല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ പോളണ്ടുള്ള ആ റെസിസ്റ്റൻ്റ് മെറ്റീരിയൽ, ആ ഒരു കെമിക്കൽ ഏതാണ്, എന്ത് ഫീച്ചർ കൊണ്ടാണ് നമുക്ക് പോളണ്ട് ഫോസിലായിട്ട് പ്രിസേർവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, അതാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ നോക്കിക്കേ, ഇവിടെ പോളൺ കിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല, പോളൻ കിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസെക്ട് പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാണ്, നമ്മൾ ആ ഒരു ഇൻസെക്റ്റിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ പോളൺ ജലം ഈസി ആയിട്ട് ഒട്ടിപ്പിടിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഫീച്ചേഴ്സ് കൊടുക്കുന്നതാണ് പോളൺ കിറ്റ്. ഓക്കെ, അപ്പോൾ അതല്ല, ആൻഡ് ഓയിൽ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ഒട്ടിപ്പിടിക്കാനേ ഹെൽപ്പ് ചെയ്യുള്ളൂ, പക്ഷേ അതൊരിക്കലും പ്രിസേർവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യില്ല. ദെൻ സെല്ലുലോസിക് ഇൻടൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജേം പോറിലൂടെ നമ്മുടെ പോളൺ ട്യൂബ് ഫോം ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ. ആൻഡ് ഹിയർ ഇസ് ദി ആൻസർ, സ്പോറോ പൊലനിൻ, വിച്ച് ഇസ് വൺ ഓഫ് ദി നോൺ റെസിസ്റ്റൻ്റ് മെറ്റീരിയൽ. നോൺ, നമ്മൾ ഇന്ന് അറിയപ്പെടുന്നതിൽ ഒരു നോൺ റെസിസ്റ്റൻ്റ് മെറ്റീരിയലാണ് എന്ന് പറഞ്ഞാൽ അത് ആസിഡിനെ റെസിസ്റ്റ് ചെയ്യും, എൻസൈംസിനെ റെസിസ്റ്റ് ചെയ്യും അല്ലേ, ന്യൂക്ലിയസിനെ റെസിസ്റ്റ് ചെയ്യും, എല്ലാറ്റിനെയും റെസിസ്റ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പോളണ്ടിനെ നമുക്ക് എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ, എക്സൈൻ പോളണ്ടിൻ്റെ ഔട്ടർ കവറിങ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു സ്പോറോ പോളണിൻ കൊണ്ടാണ്. യെസ്, ഇത് ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി എ ഡയേഷ്യസ് ഫ്ലവറിങ് പ്ലാന്റ് പ്രിവെൻറ്റ്, എന്തൊക്കെയാണ് ഒരു ഡയേഷ്യസ് ആയിട്ടുള്ള ഫ്ലവറിങ് പ്ലാന്റ് പ്രിവെൻറ്റ് ചെയ്യുക? അപ്പോൾ ആദ്യം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ് ഡയേഷ്യസ് കണ്ടീഷൻ അല്ലേ. ഡയേഷ്യസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഫ്ലവർ ഉണ്ട്, ഒരു ചെടിയിൽ ഒരു ഫ്ലവർ ഉണ്ട്, ഇവിടെ വേറൊരു ചെടിയിൽ വേറൊരു ഫ്ലവർ ഉണ്ട്. ഓക്കെ, വേറൊരു ചെടിയിൽ വേറൊരു ഫ്ലവർ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഈ ചെടിയിൽ ഫീമെയിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും ആൻഡ് വേറെ ചെടിയിലാണ് അതിൻ്റെ ഫീമെയിൽ ഉള്ളത്, രണ്ടും ഒന്നിലല്ല കാണുന്നത്. അപ്പോൾ നമ്മളുടെ കാര്യത്തിൽ പറയാം നമ്മൾ ഡയേഷ്യസ് ആണ് അല്ലേ. നമ്മൾ ഫീമെയിൽ എന്ന് പറഞ്ഞാൽ ഫീമെയിൽ സെക്സ് ഓർഗനെ ഉണ്ടാവുള്ളൂ, മെയിൽ എന്ന് പറഞ്ഞാൽ മെയിൽ സെക്സ് ഓർഗനെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഫീമെയിലും മെയിൽ സെക്സ് ഓർഗൻസ് സെപ്പറേറ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, ഡയേഷ്യസ് എന്ന് പറയും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ഇവിടെ ഫീമെയിൽ ഉണ്ട്, മെയിൽ ഇല്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് നടക്കില്ല, ഓട്ടോഗ്യാമി നടക്കില്ല, ഓട്ടോഗ്യാമി നടക്കില്ല. ഗേറ്റ്നോഗ്യാമി നടക്കുമോ? ഗേറ്റ്നോഗ്യാമിക്ക് എന്താ വേണ്ടത്, സെയിം പ്ലാന്റിൽ നമുക്ക് മെയിലും ഉണ്ടാകണം ഫീമെയിലും ഉണ്ടാവണം അല്ലേ. സെയിം പ്ലാന്റിൽ തന്നെ മെയിലും ഫീമെയിലും ഉണ്ടെങ്കിൽ സെയിം പ്ലാന്റിൽ നടക്കുന്ന പോളിനേഷനാണ് നമ്മുടെ ഗേറ്റ്നോഗ്യാമി. പക്ഷേ ഇവിടെ അതും ഇല്ല അല്ലേ, അപ്പം നമുക്ക് ഗേറ്റ്നോഗ്യാമിയും നടക്കില്ല, ഗേറ്റ്നോഗ്യാമിയും നടക്കില്ല. അപ്പോൾ ഗേറ്റ്നോഗ്യാമിയും ഓട്ടോഗ്യാമിയും പ്രിവെൻറ്റ് ചെയ്യാം. ഓട്ടോഗ്യാമി ആൻഡ് ഗേറ്റ്നോഗ്യാമി ക്യാൻ ബി പ്രിവെൻറ്റഡ്. ഗേറ്റ്നോഗ്യാമി ആൻഡ് സെനോഗ്യാമി അല്ല, സെനോഗ്യാമി നടക്കും അല്ലേ, ക്രോസ് പോളിനേഷൻ സെനോഗ്യാമി നടക്കും. ക്ലീസ്റ്റോഗ്യാമി ആൻഡ് സെനോഗ്യാമി എന്ന് പറയാൻ പറ്റില്ല. ക്ലീസ്റ്റോഗ്യാമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ക്ലോസ്ഡ് ഫ്ലവേഴ്സ് ആണ്, ക്ലോസ്ഡ് ഫ്ലവേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ് എന്ന് പറയാം. അവിടെ എപ്പോഴും സെൽഫ് പോളിനേഷൻ ആണ്, സെൽഫ് പോളിനേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ സെനോഗ്യാമി പ്രിവെൻറ്റ് ചെയ്യുന്നില്ല അല്ലേ. ഇനി ഓട്ടോഗ്യാമി ആൻഡ് സെനോഗ്യാമി പറയാൻ പറ്റില്ല, സെനോഗ്യാമി പ്രിവെൻറ്റ് ചെയ്യുന്നില്ല. സെനോഗ്യാമി ക്രോസ് ഫെർട്ടിലൈസേഷനാണ്, ക്രോസ് പോളിനേഷനാണ്, അത് നടക്കുന്നുണ്ട്. ഇനി നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ, ഇത് മക്കളെ ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാമ്പിൾസ് വരെ തന്നിട്ട് ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ പപ്പായ അല്ലെ, പപ്പ ഡേറ്റ് നോക്കി മൾബറി വാങ്ങാൻ പോയി അല്ലേ. പപ്പായ, ഡേറ്റ് പാം, മൾബറി അല്ലേ, പപ്പ ഡേറ്റ് നോക്കിയിട്ട് മൾബറി വാങ്ങാൻ പോയി, വാലസ്നേരിയ, ഈ നാലാൾക്കാർ ഡയേഷ്യസ് പ്ലാന്റ്സ് ആണ്. ഇവർക്ക് എന്തുമാത്രമേ നടക്കുള്ളൂ, സെനോഗ്യാമി നടക്കുള്ളൂ, ഇത് നോക്കി വെക്കണം. ഓക്കെ, ഈ എക്സാമ്പിൾസ് വെച്ചിട്ട് വരെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടേ. ഇനി പോളിനേഷൻ ഇൻ വാട്ടർ ഹയസിന്ത് ആൻഡ് വാട്ടർ ലില്ലി is brought about by the agency. NCERT il thannittulla example aanu, NCERT nalla direct question aanu. Appo water has and then water lily nu kekkumbo yes, vellathilulla aquatic plants aanu alle, seriyana, these two are aquatic plants.
ഒരു സംശയവും വേണ്ട അക്വാറ്റിക് പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇവരുടെ പോളിനേറ്റിംഗ് ഏജൻറ്റ് എന്തായിരിക്കും? നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കിവിടെ വാട്ടർ തന്നിട്ടുണ്ട്. വാട്ടർ ആയിരിക്കുമോ മക്കളെ ഇവരുടെ പോളിനേറ്റിംഗ് ഏജൻറ്റ്? അല്ല, വാട്ടർ അല്ല. പിന്നെ ആരാ? നമ്മുടെ ഇൻസെക്ട് അല്ലെങ്കിൽ വിൻഡ് ആണ്. ഇത് ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇത് വെള്ളത്തിൻ്റെ ലെവലിന്, ഇവരുടെ പീറ്റിയോളം ഫ്ലവറിനെ ഹോൾഡ് ചെയ്യുന്ന ആ സ്റ്റോക്ക് വെള്ളത്തിൻ്റെ ലെവലിന് മുകളിൽ നിൽക്കുന്നത് കൊണ്ട് വെള്ളത്തിൻ്റെ സർഫേസിലല്ല ഫ്ലവർ ഉള്ളത്. അപ്പോൾ വിൻഡ് അല്ലെങ്കിൽ ഇൻസെക്റ്റ് ആണ് ഇവരുടെ പോളിനേറ്റിംഗ് ഏജൻസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ആൻജിയോസ്പോംസ് എ ഫംഗ്ഷണൽ മെഗാസ്പോർ ഡെവലപ്പിംഗ് ടു. നമുക്കറിയാം ആൻജിയോസ്പോംസിൽ മെഗാസ്പോറോജെനിസിസ് നടന്നിട്ട് 4 മെഗാസ്പോർസ് ഉണ്ടെങ്കിലും 3 എന്ത് ചെയ്യുന്നുണ്ട്? 3 വിൽ ഡീജനറേറ്റ്, 1 മാത്രം ഫംഗ്ഷണലാവും. ഈ ഫംഗ്ഷണൽ മെഗാസ്പോറിന് 3 തവണ ഫ്രീ ന്യൂക്ലിയർ ഡിവിഷനൊക്കെ നടന്ന് പിന്നെ അതിനെന്ത് നടക്കുന്നു? പിന്നെ സെൽ വാൾ ഫോർമേഷനൊക്കെ നടന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? നമ്മളുടെ എംബ്രിയോ സാക്ക്. എൻഡോസ്പോം അല്ല, ഒവ്യൂളല്ല, പോളൺ സാക്ക് അല്ല. എംബ്രിയോ സാക്കിൻ്റെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഈ കോൺസെപ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അതെല്ലാം നല്ലപോലെ മനസ്സിലാക്കി വെക്കാം. ഓക്കെ.